പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് 3 മണി മുതൽ രാത്രി വരെയുള്ള എൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെല്ലാം ജോലികളാണ് ചെയ്യുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ്, അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഒരാൾ എൻ്റെ മടിയിൽ കയറി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ മൂത്തമ്മ പഠിക്കാൻ പോയിരിക്കുകയാണ്. ഇനി അവനെ വിളിക്കാൻ പോകണം, അവന് സമയമായി കേട്ടോ. അപ്പോൾ ഇനി ഇത്തിരി കഴിഞ്ഞിട്ട് പോവാം. അപ്പോൾ ഞാൻ ആദ്യം മോഹൻ്റോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. അത് ആദ്യം മോഹൻ പറയൂലേ, കാണിക്കൂലേ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ കാണിക്കും കേട്ടോ. അമ്മ ചോദിക്കട്ടെ, ആദ്യം മോൻ്റെ വായെവിടെയാ? വായെവിടെ? ആ വായ. പല്ലെവിടെ? പല്ല്. പല്ല്, പല്ല്. ആ മൂക്കെവിടെ? മൂക്ക്. ആ മൂക്ക്, മൂക്ക്. കണ്ണെവിടെ? കണ്ണെവിടെ? ആ കണ്ണ്, കണ്ണ്. തലമുടി എവിടെ? തലമുടി. മുട്ടത്തല? അതാണോ മുട്ടത്തല. കൈ എവിടെ? കൈ. ആ കൈ, കൈ. കാലെവിടെ? കാല്. ഇതാണോ കുഞ്ഞിക്കാല്? ആ വാവന് ഉടുപ്പെവിടെ? ഉടുപ്പാണോ അത്? ആഹാ, ചുണ്ടരുന്നാണോ? ചെവി എവിടെ? ചെവി. ചെവി ഇതല്ലേ? ചെവി ഇതല്ലേ കുഞ്ഞു ചെവി? അപ്പോൾ ചെവി മാത്രം അവൻ അറിയില്ല കേട്ടോ. ചെവി ഇങ്ങനെ കാണിക്കാൻ പറയുമ്പോൾ അവൻ അറിഞ്ഞുകൂടാ. അപ്പം അപ്പോഴും വായിൽ കാണിച്ചു തരും. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ ഇങ്ങനെ സ്വന്തമായി ചെയ്യുന്നുണ്ട്. ആദ്യ ജോലി എന്ന് വെച്ചാൽ ഉണങ്ങി കിടക്കാൻ ഒത്തിരി തുണികൾ രാവിലെ കഴുകി കേട്ടോ. അപ്പോൾ അത് എല്ലാം നന്നായിട്ട് ഉണങ്ങി കിടക്കുന്നുണ്ട്. നല്ല വെയിലായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിടക്കും, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ ആ തുണികളൊക്കെ ഞാൻ ഇനി എടുക്കട്ടെ. അപ്പോഴും ഞാൻ തുണികളെല്ലാം പറക്കി ഇവിടെ കൊണ്ട് ഇട്ട് കേട്ടോ. അപ്പോഴും ഞാൻ ഇനി ഇവിടെ ഇട്ടിട്ട് പോകില്ല, അപ്പോഴും എന്നെ അങ്ങ് മടക്കി വെക്കും. ഇവിടെ ഇട്ടിട്ട് പോയാൽ പിന്നെ എൻ്റെ തുണികളൊന്നും ഇവിടെ കാണൂല, എല്ലാം പറക്കിക്കൊണ്ട് വെള്ളത്തിൽ മുക്കി വെച്ച് കളയും എൻ്റെ ആദ്യം പോയി. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം മടക്കി വയ്ക്കും. തുണിയൊക്കെ പറഞ്ഞ് തറയിലോട്ട് ഇടണണ്ട. പാത്രങ്ങളെല്ലാം അത് സാധനത്തൊക്കെ എടുത്ത് വെച്ച് നമുക്കിനി കുറച്ച് വിറവൊക്കെ എടുക്കാൻ പോകണം. അപ്പോഴേ നമുക്കിനി വിറവ് ഇറക്കാൻ പോവാം. Thank you.
അപ്പം ഞങ്ങൾക്കുള്ള റബ്ബർ തോട്ടം അല്ല കേട്ടോ, ആർക്കോ ഉള്ള റബ്ബർ തോട്ടം, അവിടെ വന്നാൽ ഇങ്ങനെ വിറവൊക്കെ എടുക്കുന്നത്. അപ്പോഴേ ഇവിടെ ഉള്ളവർ അങ്ങനെ കേട്ടോ, എടുത്താലും അതിൻ്റെ മുതലാളി ഒന്നും പറയുന്നില്ല. ആർക്ക് വേണോ വിറവൊക്കെ ഇങ്ങനെ എടുത്തോണ്ട് പോവാം, വിറവ് ഓല ഓല ചൂട്ട് അതൊക്കെ എടുത്തോണ്ട് പോവാം, മുതലാളി അങ്ങനെ വഴക്കൊന്നും പറയില്ല. അപ്പോഴേ എനിക്ക് ഇത്തിരി കുറച്ച് വിറവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ വച്ചിട്ട് നമുക്കിനി അങ്ങോട്ട് പോവാം. അവിടെ ഓല ചൂട്ടൊക്കെ ഒത്തിരി കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് വെട്ടിയെടുക്കണം. നമുക്കിനി അങ്ങോട്ട് പോവാം, ഇവിടെ വച്ചിട്ട് പോവാമേ. അപ്പോൾ ഞാൻ വിറവ് പറക്കി 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 ഇപ്പം മോൻ ട്യൂഷൻ പഠിക്കുന്ന അവിടെ എത്തി കേട്ടോ, അവരെ ആ വീട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോഴും മോനെ ഞാൻ ഉച്ചയ്ക്ക് ട്യൂഷൻ ആക്കിയതാണ് കേട്ടോ, അപ്പോൾ വിളിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി മോനെയും കൂടെ ഒന്ന് വിളിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ വിറവ് ഇവിടെ വച്ചിട്ടാണ് കേട്ടോ മോനെ വിളിക്കാൻ പോയത്. ഒരു മോനെ വിളിച്ചുകൊണ്ട് വന്നു. നമ്മളിനി കുറച്ച് ഓലയും കുറച്ച് വിറവൊക്കെ എനിക്ക് കിട്ടി, അത് മതിയാവും. ഒത്തിരി പേര് പറക്കുന്നതാണ് കേട്ടോ ഇവിടെ നിന്നൊക്കെ. അപ്പോൾ ഇനി അവർക്കും കൂടെ കുറച്ച് അവിടെ ഇട്ടിരിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്, ബാക്കി ഞാൻ കൂടെ ഞാൻ എടുത്ത്. അവള് മോ എൻ്റെ അടുത്ത് പഠിക്കാൻ ഇരിക്കില്ല കേട്ടോ, ഞാൻ പഠിപ്പിക്കുകയെന്ന് വെച്ചാൽ അവ ഇരിക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ ട്യൂഷന് കൊണ്ടാക്കിയത്. ആ ചേച്ചി നന്നായിട്ട് പഠിപ്പിക്കും. ഒരു ദിവസം ഒരു വാക്കൊക്കെ പഠിപ്പിക്കുകയുള്ളൂ. അവന് പാടുമില്ല, അവന് ഇഷ്ടമാണ് അവിടെ പോവാൻ. മോൻ ഇഷ്ടമാണ് അവിടെ പഠിക്കാൻ പറഞ്ഞേ. എനിക്ക് ഇഷ്ടം തന്നെ. അവിടെ പഠിക്കാൻ പോകുന്ന ഇഷ്ടമാണോ? അപ്പോഴും മോൻ അവിടെ പഠിക്കാൻ പോകുന്നത് ഇഷ്ടമാണ്. പഠിച്ചൊക്കെ കഴിഞ്ഞ് ഇത്തിരി നേരമൊക്കെ കളിക്കാനൊക്കെ അവിടെ സമ്മതിക്കും കേട്ടോ, അതുകൊണ്ടാണ് അവൻ അവിടെ പോവാൻ ഇഷ്ടം. അപ്പൊ ഞാൻ വിചാരിച്ചുണ്ട് ആ അതാണ്, അതുകൊണ്ടാണ് അവനെ അവിടെ പഠിക്കാൻ വിടുന്നത് കേട്ടോ. അവിടെ വിറവും ചൂട്ടും എല്ലാം ഒന്ന് കെട്ടിയൊക്കെ വെച്ച് കേട്ടോ, കയറുമുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഇനി കട്ടൻ ചായ ഇടാൻ പോവുക കേട്ടോ. അപ്പോഴേ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും വേണമല്ലോ. അപ്പോഴിവിടെ ഒരു ചെറിയൊരു കഷ്ണം കപ്പയുണ്ട്, ചെറിയ കഷ്ണം അത്യാവശ്യത്തിന് വലിപ്പമുള്ളൊരു കപ്പയാണ് കണ്ടില്ലേ. അപ്പോഴിത് ഒന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. ചുട്ടെടുക്കാൻ വേണ്ടി ഒത്തിരി സമയം വേണം കേട്ടോ, എന്ന് വെച്ചാൽ അകമൊക്കെ നന്നായി ഒന്ന് വേവണം. ആ ഒത്തിരി സമയം വേണ്ടി വരും. അപ്പോൾ ആ നേരത്ത് നമ്മൾ വെറുംചായക്ക് വെള്ളം വെച്ചാൽ വെറുംചായ വാങ്ങിയൊക്കെ വയ്ക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് തണുത്തു പോകും, അപ്പോൾ പിന്നെയും ചൂടാക്കേണ്ടി വരും. അതിനേക്കാളും ഞാൻ വിചാരിച്ചു ഒരു കാലം വെള്ളം ആദ്യം തിളപ്പിക്കാം. അപ്പോൾ അതിൻ്റെ ഈ കനലിൽ കിടന്ന് ഇത് നന്നായിട്ട് അകമൊക്കെ വെന്ത് നല്ല പാകമായി കിട്ടും. അതിന് ശേഷം നമുക്ക് കട്ടനിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കലത്തിൽ ഇങ്ങനെ ഒന്ന് കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് ഒന്ന് ചാമ്പലിൽ ഇങ്ങനെ ഒന്ന് മുക്കിയിട്ട് കണ്ട ഇതേപോലെ ഒന്ന് മുക്കിയിട്ട് ഇങ്ങനെ ചിറ്റാകെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി എന്ന്. അപ്പോൾ നമുക്കിങ്ങനെ കരിയൊക്കെ ഇളക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞ് ഒത്തിരി പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് അങ്ങനെ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നി, നല്ല പെർഫെക്റ്റ് ആണത്. അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നതിന് താങ്ക്സ് എല്ലാവരോടും. അപ്പം ഇത് ചെയ്ത് നോക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി പേര്. അപ്പം ഞാൻ അത് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം ഞാൻ ചിറ്റാകെ ഇങ്ങനെ ചാമ്പലൊക്കെ ഒന്ന് പുരട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിനി അടുപ്പ് കത്തിക്കാം. അപ്പോഴേ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ടിപ്സുകൾ എല്ലാവർക്കും അറിയായിരിക്കും, അതൊക്കെ എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ വലിയ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോഴെല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ എനിക്കും ഇങ്ങനെ കമൻറ്റിലൊക്കെ ഇടണം. അപ്പം ഞാൻ എല്ലാ കമൻറ്റും വായിക്കും കേട്ടോ.
ഇനി വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. അപ്പോഴും വിറവ് നല്ല ഒന്ന് കത്തി പിടിച്ചതിന് ശേഷമേ നമുക്ക് ഈ കപ്പ എടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ തീ അണഞ്ഞു പോവും. ഒന്ന് നന്നായിട്ടൊന്ന് കത്തിപ്പിടിക്കട്ടെ. ഈ നന്നായിട്ട് ഒന്ന് കത്തി പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് കപ്പ ഒന്ന് ചൂടാൻ വയ്ക്കാം. നമുക്കിനി ഇതിനെ ഒന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് വിറവൊക്കെ എടുത്ത് മാറ്റി കേട്ടോ. അപ്പോൾ ഇനി കനലിൽ കിടന്നാണ് ഇത് അഹമൊക്കെ ഒന്ന് വെന്ത് വരാൻ. അപ്പോഴിത് ഒത്തിരി സമയമെടുക്കും കേട്ടോ, ഇതൊന്ന് അഹമൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടി ഈ കനലിൽ തന്നെ ഇങ്ങനെ കിടക്കട്ടെ. അപ്പോഴാ സമയത്ത് ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം. അപ്പോഴും കുളിയൊക്കെ കഴിഞ്ഞ കേട്ടോ, കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു കുഞ്ഞൊരു മേക്കപ്പാണ്. അപ്പോൾ എന്നും എനിക്കുള്ള പതിവായിട്ടോ, കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു മേക്കപ്പൊക്കെ ഇടണം. അപ്പോൾ ഇനി കുറച്ച് പൗഡർ ഇടുക. ഇത് മോൻ്റെ പൗഡറാണ് കേട്ടോ, അപ്പോൾ ഞാനും അത് തന്നെ ഇടുന്നത്. അപ്പോൾ ഇനി ഞാൻ ഒരു പൊട്ട് വയ്ക്കും കേട്ടോ, ഒരു പൊട്ട് വയ്ക്കും. ഒരു പൊട്ട് വെച്ച് ഇനി തലമുടി ഒന്ന് കെട്ടി വയ്ക്കും. ചീപ്പിട്ടൊന്നും കോതാറില്ല, ചെറുതായിട്ടൊന്നും ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ കെട്ടി വെച്ചില്ലെങ്കിൽ മോൻ മുടിയെ പിടിച്ച് വലിച്ച് പൊട്ടിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കെട്ടി വയ്ക്കുന്നത്. ഇങ്ങനെ ഒന്ന് ഇട്ട് ചെറിയൊരു ക്ലിപ്പ് എടുത്തിടും, ചെറിയൊരു ക്ലിപ്പ്, കുറച്ച് സിന്ദൂര. അപ്പോഴേ എൻ്റെ സിമ്പിൾ മേക്കപ്പ് കഴിഞ്ഞ്. ഇത്രയേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ഞാൻ അങ്ങനെ മുഖത്തൊന്നും ഇടാറില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്നും ഇത് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. കുളിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ഇങ്ങനെ ചെയ്യും, രാത്രി ഒന്നുമില്ല പകലൊന്നുമില്ല, എപ്പോഴായിരുന്നാലും ഞാൻ ഇത് ചെയ്തിട്ട് നിൽക്കുകയുള്ളൂ കുളിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിനി നമ്മുടെ കപ്പ എന്തായാലും നോക്കണം, നമുക്കിനി അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മളെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അഹമൊക്കെ നല്ല വെന്തിട്ടുണ്ട്, കണ്ടില്ലേ, അഹമൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി ഇനി എടുക്കാം. അപ്പോഴേ ഞാൻ കുളിക്കാൻ പോയപ്പോൾ ചേട്ടൻ രണ്ട് വശവും മറിച്ച് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ, കണ്ടല്ലേ നമ്മളെ കപ്പ. അപ്പോഴും വെള്ളവും നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് വാങ്ങി വെച്ചിട്ട് എനിക്ക് വെറും ചായ ഇടണം. അപ്പോഴും കപ്പ ചുട്ടത് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ചമ്മന്തി വേണമല്ലോ. അപ്പോഴും ഞാൻ ഇവിടെ ഒരു ചമ്മന്തി തയ്യാറാക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചത് തന്നെയാണ്, പിന്നെ ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ. അപ്പോൾ കുറച്ച് കാന്താരി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു പകുതി സവാള, ആവശ്യത്തിനുള്ള ഉപ്പ്, വെളിച്ചെണ്ണ. അപ്പോൾ ഞാൻ ഇതൊന്നൊന്ന് ചതച്ചെടുക്കട്ടെ. ഇനി സവാള, കൊച്ചുള്ളി കേട്ടോ ഇടേണ്ടത്, അപ്പോഴേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് ഇടുന്നത്. കൊച്ചുള്ളിക്കാണ് ടേസ്റ്റ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, അപ്പോൾ നന്നായിട്ടൊന്ന് ചതഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് കോരി ഇതിലോട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ ചമ്മന്തി ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചമ്മന്തി ചെറിയൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ. അപ്പോൾ നമ്മളെ കാന്താരി മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഈ കരിയൊക്കെ ഒന്ന് മാറ്റണം. ഞാൻ അങ്ങനെ ഒരു കത്തി വെച്ച് ഒന്ന് ചൂണ്ടിക്കൊടുക്കാം കേട്ടോ. കരിയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ തോല ഒന്ന് മൊരിഞ്ഞതാ കേട്ടോ. അപ്പോൾ നമ്മളെ കപ്പ ചുട്ടതും കാന്താരി ചമ്മന്തിയും എല്ലാം ഇവിടെ റെഡി ആട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ കട്ടനും ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കുകയാണ്. അഹമൊക്കെ നല്ല വെന്ത് കേട്ടോ, കണ്ടില്ലേ, കണ്ടില്ലേ, അഹമൊക്കെ നല്ല വെന്ത്, കണ്ടില്ലേ. ആ
അമ്മ തരാൻ വന്നര. ചൂട് ചൂട് പണങ്ങി പോണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട് അത്. ഈ ചെറിയൊരു കഷ്ണം ഇങ്ങനെ ചെറിയ കഷ്ണം ഇങ്ങനെ കഷ്ണം എടുത്തിട്ട് ചുട്ട മരിച്ചിരി ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ ഇതിൽ കാന്താരി ഇങ്ങനെ തേച്ച് കേട്ടോ ഭയങ്കര ടേസ്റ്റാ. നമ്മൾ ഇങ്ങനെ പുഴുങ്ങി തിന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ ചുട്ട് തിന്നതിനാ, ചുട്ട് തിന്നുന്നതിനാണ്. എവിടെ പോണോ? അവിടെ ഇരുന്നോ. ഇതിന്റെ കൂടെ നല്ല കട്ടനാ കേട്ടോ ഇത്. നല്ലത് ചായ അത്ര രസം ഉണ്ടാവില്ല. നമ്മളെ കട്ടനാണ് സൂപ്പർ. അയ്യോ എടുത്തോണ്ട് പോവല്ലേ. നമ്മളിനി കഴിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് എല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ടാണ് മോ കഴിക്കുന്നത്. നമ്മളെല്ലാരും കഴിച്ചു കേട്ടോ. സൂപ്പർ ആയിരുന്നു. നമ്മൾ പുഴുങ്ങിയതിനേക്കാളും ചുട്ടെടുക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ്. ഈ ചുട്ടെടുക്കുന്ന ഈ കപ്പ ചൂടോടെ തന്നെ കഴിക്കണം. തണുത്തിട്ട് കഴിക്കാൻ നിന്നാൽ അത് ഭയങ്കര കട്ടിയായി പോവും. അങ്ങനെ കഴിക്കരുത്, ചൂടോടെ തന്നെ അങ്ങ് കഴിക്കണം. എന്നാലേ ആ ടേസ്റ്റ് ഒക്കെ വരുള്ളൂ. അപ്പോഴും ഇതേപോലെ ആരെങ്കിലും ഇങ്ങനെ കഴിച്ച് നോക്കിയിട്ടുണ്ടോ? ഇങ്ങനെ കട്ടനൊക്കെ ഇട്ട് അപ്പോഴും ഇല്ലെങ്കിൽ ഇങ്ങനെ കഴിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ചില കപ്പയ്ക്ക് കയ്പ്പ് കാണും. ആ കയ്പ്പുള്ള കപ്പ എടുക്കരുത്. കയ്പ്പൊന്നും ഇല്ലാത്ത നല്ല കപ്പ കാണുമല്ലോ, അതാണ് ഇങ്ങനെ ചുട്ടെടുക്കാൻ വേണ്ടി. അപ്പൊ ഞങ്ങൾ ചോറ് കഴിക്കുന്ന സമയമായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ നടന്ന കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല കേട്ടോ. അപ്പോഴും ഇളയ മോൻ ചോറൊക്കെ കൊടുത്ത് മേലൊക്കെ ഒന്ന് കഴുകി മോനെ ഒന്ന് ഉറക്കി. ഇനിയിപ്പൊ ഞങ്ങൾ ചോറ് കഴിക്കുകയാണ്. അപ്പൊ ഞാനും മോനും കൂടെ ഒരുമിച്ച് തന്നെയാണ് കഴിക്കുന്നത്. ചേട്ടാ ചോറ് കഴിക്കുന്നുണ്ട്. അപ്പൊ രാത്രിയിൽ ഞങ്ങൾ മിക്ക ദിവസവും എല്ലാ ദിവസവും ചോറ് തന്നെയാണ് കഴിക്കുന്നത്. ചില ദിവസങ്ങൾ മാത്രമേ എവിടെയെങ്കിലും പോവുകയാണെങ്കിലോ അങ്ങനെയൊക്കെ മാത്രമേ രാത്രിയിൽ കാപ്പി ഉണ്ടാക്കാറുള്ളൂ, അല്ലെങ്കിൽ ചോറ് തന്നെയാണ് തിന്നുന്നത്. അപ്പൊ ഇന്ന് ചോറിന് കൂട്ടാൻ ചൂരമീൻ കറിയും ക്യാരറ്റ് തോരനുമാണ് ഇന്നത്തെ ചോറിന് ഉള്ള കൂട്ടാൻ. അപ്പൊ ചോറൊക്കെ കഴിച്ച് എല്ലാവരും എണീറ്റിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ച് മീൻകറി ബാലൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് വയ്ക്കണം. ഒന്നില്ലേ, കുറച്ച് മീൻകറി ബാലൻസ് ഉണ്ട്. അത് തിളപ്പിച്ച് വെച്ചാൽ നാളെ നമുക്ക് എടുക്കാം. തിളപ്പിക്കാതെ ഇങ്ങനെ വച്ചിരുന്ന് ഇല്ലാതായി പോയി. നാളെ എടുക്കാൻ നമുക്ക് പറ്റൂല. തിളപ്പിച്ച് വെച്ചാൽ നാളത്തേക്ക് നല്ലതാ. അപ്പോൾ ചോറ് തിന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ. ഞാൻ മീന് അടുപ്പിൽ തന്നെ ഇരിപ്പുണ്ട്, തിളച്ചില്ല കേട്ടോ. ഒരു മീന് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ആകാം. അപ്പൊ എന്റെ ജോലികളൊക്കെ കഴിഞ്ഞ കേട്ടോ. പാത്രങ്ങളെല്ലാം കഴുകി അടുക്കളയൊക്കെ നല്ല വൃത്തിയാക്കിയൊക്കെ വെച്ചു. അപ്പോൾ ഒത്തിരി പേരെ സംശയം കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമല്ലേന്ന് ഒത്തിരി പേരെ സംശയമാണ്. ഒരിക്കലുമല്ല, ഇതെൻ്റെ റിയൽ ലൈഫ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോഴിത് ഒരിക്കലും കള്ളത്തിനൊന്നും ആരും പറയല്ല, ഇതെൻ്റെ റിയൽ ലൈഫ് തന്നെയാണ് കേട്ടോ. അപ്പോഴേ ഈ വീഡിയോയിൽ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾ ഇനി എൻ്റെ ജോലിയെല്ലാം തീർന്നു. അപ്പോൾ ഇനി ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോഴേ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ എന്നും പറയണത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വേഗം വരുന്നുണ്ട്. ബൈ ബൈ.